Hi friends, welcome to our channel. In the Visheshangal ennu sugayittu irikkanu vishwasikkunnu. Appo nammude indathe video nu parayittundengi Isha House inde review aayittanu nammal innu vannikkunnathu. Appo ningalkku ellarkkum ariyam njan 1 week naattil undayirunnilla Palakkad poyittundayirunnu. Appo nammude channel nerthe follow cheyyunnavarayanengi ningalkku ellarkkum ariyam ente sister in law thamasikkunnathu Palakkad aanu. Appo ipravashyam njan poyappozhathekku chechiyude aa oru skin inde update video shoot cheyidundu vannittundu. Pakshe ipravashyam njan camera kondu povathathukondu camerayilalla shoot cheyidekkunnathu phoneilanu ṭo. Appo etrathola clarity undu ennu enikku ariyilla. Appo ipo endayalum chechi adutha maasam naattilekku varum. ഐഷുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എന്തായാലും ഉണ്ടാവും അപ്പൊ ആ സമയത്ത് ഈ ക്യാമറയിൽ നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഫോണിലാണെന്നേ ഉള്ളു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയതായിട്ട് പോകുന്നത് ഇഷാഹംസിന്റെ റിവ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചേച്ചിയുടെ ഫേസിൽ നമ്മൾ പരീക്ഷിച്ചിട്ട് 1 മന്തിന്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്, 3 മന്ത് കാണിച്ചിട്ടുണ്ട്, 1 ഇയർ കാണിച്ചിട്ടുണ്ട്, 2 ഇയർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ 3ാമത്തെ വർഷമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന്റെ അപ്ഡേറ്റ് എന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്ക്രീനിൽ ബിഫോർ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള സ്ക്രീനിൽ ആ ഒരു ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് ഫേസിൽ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ്, അതുപോലെ തന്നെ അൺഹെൽത്തി ആണ്, ഹെൽത്തി അല്ലാത്തൊരു സ്കിൻ ആണ്. പിന്നെ വന്നിട്ട് ഡാർക്ക് സ്പോട്ട് ഒത്തിരി ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ട്, ഡിസ്കളറേഷൻ ഉണ്ട്, റിങ്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ലിപ്സും അത്യാവശ്യം പിഗ്മെന്റേഷൻ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു സ്കിന്നിൽ നിന്നാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് പറയാം പ്രോഡക്ട്സ് ഒക്കെ ഏതൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യം. അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 1 മന്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലപോലെ ഫെയ്ഡ് ആയിട്ടുണ്ട്, പിഗ്മെന്റേഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, സ്കിൻ നല്ലപോലെ ഹെൽത്തി ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലതായിട്ട് ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്, സ്കിൻ ടോൺ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സൺടാനൊക്കെ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന 2ാമത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 6 മന്തോ അതോ 1 ഇയറോ ഉള്ള വീഡിയോ ആണ്. അപ്പൊ അത് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. അപ്പൊ നമ്മൾ 3ാമത്തെടുത്തതാണ്. അപ്പൊ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് വെച്ച് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരെയും അതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ്, നമുക്ക് ആർക്കും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓൾറെഡി നേരിട്ട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവും എങ്ങനെയായിരുന്നു നേരത്തെ സ്കിൻ എന്നും ഇപ്പോഴത്തെ സ്കിൻ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നത്തെ തവണ വന്നപ്പോഴത്തേക്ക് ചേച്ചി നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി കുറച്ച് വണ്ണം വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞു ചേച്ചി വണ്ണം വെച്ചതുകൊണ്ടാണ് വെളുത്തത്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് വാശിയായി. അപ്പൊ നെക്സ്റ്റ് ടൈം വന്നപ്പോ ചേച്ചി നല്ലപോലെ വണ്ണമൊക്കെ കുറച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അതും വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ തവണയും നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ളവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പൊ അവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് വരാറുണ്ട്, പക്ഷെ എന്നിരുന്നാലും അല്ലാത്ത ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഷെയർ ചെയ്തതുകൊണ്ട് ഇവൻഡോ നമുക്ക് ഇപ്പോഴും ഒരുപാട് റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും റിസൾട്ട് മാത്രം വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന്, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്, മറ്റൊരാളുണ്ടാകുമ്പോൾ പിക്ചർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ബിഫോറും ആഫ്റ്ററും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്താണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ മാസത്തെ അല്ലെങ്കിൽ 6 മന്തൊക്കെ അപ്ഡേറ്റ് ഞാൻ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെ ഉപയോഗിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം ആ വർഷങ്ങൾ കഴിയുന്തോറും സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കറന്റ് പോയപ്പോ എടുത്തിട്ടുള്ള വീഡിയോ. അത് ഫോണിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റിയിൽ എന്താ പറയാ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നെക്സ്റ്റ് മന്ത് ചേച്ചി വരുന്നുണ്ട്, ഐഷുവിന്റെ ബർത്ത്ഡേക്ക് വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ തന്നെ കാണിക്കാം. അപ്പൊ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, നമ്മൾ എങ്ങനെയാണോ എക്സാക്ട് അതുപോലെ തന്നെ ക്യാമറ എടുത്ത് കാണിക്കും. അതാണ് ക്യാമറയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിലാണ്, അപ്പൊ ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം നമ്മളത് ഒരു വ്ളോഗിംഗ് ക്യാമറ അല്ല, നമ്മളിതുപോലെ കണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചുമന്നുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകാത്തത്. അപ്പൊ എന്തായാലും അത് ഞാൻ നാച്ചുറൽ ലൈറ്റിൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. നല്ല ക്ലിയർ ആയിട്ട് മുഖം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഫേസിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം
നല്ലപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്ത ഇത് മാത്രമല്ല ഫോണിൽ ഷൂട്ട് ചെയ്തത്, ബാക്കിയെല്ലാം നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ളവർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. സ്കിൻ ടോണൊക്കെ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഹെൽത്തി ആയിട്ടുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്സ്, അതുപോലെ തന്നെ അണ്യൂനായിട്ടുള്ള സ്കിൻ ടോൺ, റിങ്കിൾസ്, അതൊക്കെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാളുപരി നിങ്ങൾക്ക് ലിപ്സ് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ചേച്ചിയുടെ ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് പിങ്ക് ലിപ്സ് ആണ് കേട്ടോ. നേരത്തെ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കോണിലും മുകളിലൊക്കെ ആയിട്ട്, ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നല്ലപോലെ സോഫ്റ്റ് പിങ്ക് ലിപ്സ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഉപയോഗിച്ചിരുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ചേച്ചി ഉപയോഗിച്ചിരുന്നത് സ്കിൻ കെയർ കിറ്റ് ആണ്. ഇപ്പോഴും സ്കിൻ കെയർ കിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം യൂസ് ചെയ്തത് നോർമൽ ആയിട്ടുള്ള സ്കിൻ കെയർ കിറ്റ് ആണ് കേട്ടോ. അതിനകത്ത് 5 ഐറ്റംസ് ആണ് വരുന്നത്. അതിന്റെ റേറ്റ് ഞാൻ പറയാം, 1400 രൂപയാണ് ഇതിന് 5 ഐറ്റംസിന്റെ കൂടെ റേറ്റ്. അപ്പൊ ഈ 5 ഐറ്റംസ് ഏതാണെന്ന് പറയാം. അപ്പൊ ചേച്ചി ആദ്യം ഒരു വർഷത്തോളം മഞ്ജിഷ്ടയുടെ ഓയില്, ഫേസ് പാക്ക്, ഫേസ് വാഷ് പൗഡർ, ബാത്ത് പൗഡർ, പിന്നെ ഹാൻഡ് ആൻഡ് ഫുട്ട് ക്രീം, അതും കൂടിയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മഞ്ജിഷ്ടയുടെ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് 1 പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസ് പാക്ക് ആണ്. ഇത് നമ്മുടെ 2 പ്രോഡക്റ്റ്. പിന്നെ യൂസ് ചെയ്തത് ഫേസ് വാഷ് പൗഡർ. ഈ ഒരു ഫേസ് വാഷ് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നേരം യൂസ് ചെയ്താൽ മതിയാവും, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഇതിൽ ഒരു നേരം നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫേസ് വാഷ് പൗഡർ നെക്സ്റ്റ് യൂസ് ചെയ്തത്. പിന്നെ യൂസ് ചെയ്തത് ബോഡിക്ക് വേണ്ടി സോപ്പിന് പകരം ബാത്ത് പൗഡർ കേട്ടോ. അപ്പൊ ഇത്രയും 5 സാധനങ്ങളാണ് ആദ്യം ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം. അപ്പൊ കഴിഞ്ഞ റിങ്കിൾസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചേച്ചിയുടെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൾ സ്യൂട്ട് ആകുന്ന സ്കിൻ ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗോൾഡൻ ഓയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ ലോഞ്ച് ആയിരുന്നു. അതിനുശേഷം തന്നെ ഗോൾഡൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കറങ്ങി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ഫേസ് പാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗോൾഡൻ സ്കിൻ കെയർ കിറ്റിന്റെ റേറ്റ് പറയാം. അപ്പൊ ആദ്യ ഒരു വർഷം യൂസ് ചെയ്തത് നോർമൽ സ്കിൻ കെയർ കിറ്റ് ആണ്. അതിന്റെ റേറ്റ് 1400, 5 ഐറ്റം ആണുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ സ്കിൻ കെയർ കിറ്റ് ആണ്, പ്ലസ് ഗോൾഡൻ ക്രീമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഈ ഗോൾഡൻ സ്കിൻ കെയർ കിറ്റിനകത്തും 5 ഐറ്റംസ് ആണ് വരുന്നത്. ഗോൾഡൻ ഫേസ് പാക്ക്, ഗോൾഡൻ ഓയില്, ഫേസ് വാഷ് പൗഡർ, ബാത്ത് പൗഡർ, ഹാൻഡ് ആൻഡ് ഫുഡ് സ്കിൻ കെയർ ക്രീം. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1660 ആണ്. ഇത് ഗോൾഡൻ ബേസ് ആണ്, കുറച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് വന്നിട്ട് ഗോൾഡൻ ഫേസ് പാക്ക് ആണ്. ഈ ഒരു സ്കിൻ കെയർ കിറ്റിനകത്ത് 5 ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഗോൾഡൻ ഓയില്, ഗോൾഡൻ ഫേസ് പാക്ക്, പിന്നെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ, ഫേസ് വാഷ് പൗഡർ, ബാത്ത് പൗഡർ, പിന്നെ വന്നിട്ട് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം. ഇതിനകത്തും 5 ഐറ്റംസ് ആണ് വരുന്നത്. വ്യത്യാസം വരുന്നത് ഈ ഗോൾഡൻ ഓയിലും ഗോൾഡൻ ഫേസ് പാക്കിലും ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾഡൻ ക്രീം. ഇത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേലെയായി ഇതും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ചും കൂടി സ്കിൻ ടോണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നമ്മളിപ്പോ കാണിച്ചാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിലും മേടിക്കാം, ഇത് കിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും മേടിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടില്ലെന്ന്. അത് ഡിപ്പെൻഡിങ് ആണ് നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ്, സ്കിന്നിന്റെ ടെക്സ്ചർ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ചിലർക്ക് കിറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും, എന്നാൽ ചിലർക്ക് ക്രീം മാത്രം യൂസ് ചെയ്ത റിസൾട്ട് കിട്ടും, ചിലർക്ക് ഓയിൽ മാത്രം യൂസ് ചെയ്ത റിസൾട്ട് കിട്ടും. അത് ഡിപ്പെൻഡിങ് ആണ്, ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടൈപ്പ്, ടെക്സ്ചർ ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ചലഞ്ച് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണോ ഞാൻ കാർട്ടിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു 7 ഡേയ്സ് ആണ് ഞാൻ ചെയ്യാനിരുന്നത്, പക്ഷേ എനിക്ക് 7 ഡേയ്സ് ആയപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഒരു മാറ്റം. അപ്പം ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇത് ഗോൾഡൻ ക്രീമാണ്. ഇനി ഈ ഒരു ഗോൾഡൻ സ്കിൻ കെയർ കിറ്റും ഗോൾഡൻ ക്രീമും കൂടി ഉൾപ്പെടുന്ന കിറ്റിന്റെ റേറ്റ്, അതിനകത്ത് 6 ഐറ്റംസ്, ഗോൾഡൻ ഓയിൽ, ഗോൾഡൻ ക്രീം, ഗോൾഡൻ ഫേസ് പാക്ക്, ഫേസ് വാഷ് പൗഡർ, ബാത്ത് പൗഡർ, ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം, ഫുഡ് സ്കിൻ കെയർ കിറ്റും. ഈ 6 ഐറ്റംസിന്റെ റേറ്റ് 2120 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഫേസ് ആൻഡ് ബോഡി കിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ അടിക്കേണ്ടത് ലിപ്പിന് നോക്കുന്നുണ്ടെങ്കിൽ ലിപ് കെയർ കിറ്റ്. അപ്പൊ ചേച്ചി പിന്നെ ലിപ് കെയർ കിറ്റിനായിട്ട് യൂസ് ചെയ്തത് ആദ്യം നല്ലപോലെ ലിപ്പിൽ പിഗ്മെന്റേഷനും റിങ്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് ലിപ് കെയർ കിറ്റ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ലിപ് കെയർ കിറ്റിൽ 4 ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ. ഒന്ന് ലിപ് പാക്ക്, പിന്നെ വന്നിട്ട് ലിപ് സ്ക്രബ്, പിന്നെ ലിപ് സിറം, പിന്നെ ലിപ് ബാം, അങ്ങനെ എന്താ പറയാ ലിപ് ബാം, അങ്ങനെ 4 ഐറ്റംസ് ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 920 രൂപയാണ് കേട്ടോ.
items in the rate of 920 rupees. Pinna namak extra ullathu under eye circle dark spot serum aanu. Pinna rendu moonal products namak extra undu. Adu nammude product inde details kaaryangalukku ariyanokki ningal screenil kaanunna whatsapp numberil whatsapp cheyya. Njan thaazhe description box il link koduthekkan. Catalog inde adile click cheyda namak endokke products undu oronninte rate kaaryangal ella detail aayittu koduthittundu ketto. Appo റിസൾട്ടിന്റെ വീഡിയോ ഞാൻ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്നും വിചാരിക്കും കേട്ടോ നമുക്ക്, കാരണം റിസൾട്ടിലെല്ലാം നമ്മൾ ആ ഒരു സെയിലിന്റെ ഫോണിലാണ്. അതായത് ഇങ്ങോട്ടേക്ക് മാറ്റണം, എഡിറ്റ് ചെയ്യണം, ഇതിലോട്ട് ലാപ്പിലോട്ട് മാറ്റണം, എന്നിട്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഇതാണ്. അപ്പൊ അതെല്ലാം മാറ്റി എടുക്കണ്ടേ. ഒത്തിരി റിസൾട്ടുകളുണ്ട്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് അതാണ് കൺഫ്യൂഷൻ. ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പൊ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമിന്റെ റിസൾട്ടുണ്ട്, ഗോൾഡൻ ഓയിലിന്റെ ഉണ്ട്, ഗോൾഡൻ ക്രീമിന്റെ ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ കിറ്റിന്റെ ഉണ്ട്, ലിപ് കെയർ കിറ്റിന്റെ ഉണ്ട്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ഇതാണ്, എല്ലാം ഒറ്റ റിവ്യൂ ആയിട്ട് ചെയ്യണോ അതോ നിങ്ങൾ എന്നെ പറയാം എന്താണ് എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ള റിവ്യൂ ആയിട്ട് ചെയ്താൽ മതിയോന്ന്. അപ്പൊ ജസ്റ്റ് അതെന്തായാലും ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ചേച്ചി ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഞാൻ ഒന്ന് സ്ക്രീനിലായിട്ട് വീണ്ടും കാണിക്കാം. ആ ഒരു ചേഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൽ നിന്നും എവിടേക്ക് നിന്നും എവിടേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അത്രയും നല്ല ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. കാരണം ചേച്ചിയുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരുതരം ഡാർക്ക് സ്പോട്സ് ആണ്. അത് നേരത്തെ പിമ്പിൾസ് വന്നുപോയതിന്റെ മാർക്സുകളാണ് കേട്ടോ. നല്ല ആഴത്തുനിന്ന് വന്നിട്ടുള്ള ആ ഒരു പിമ്പിൾസ് ഉണ്ടല്ലോ ഫേസ്. നമുക്ക് ചിലർക്ക് വരില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരില്ല, അങ്ങനെ വന്നു പോയിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും പുതിയ അപ്ഡേറ്റ് ഞാൻ നെക്സ്റ്റ് മന്തില് ചേച്ചി വരുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അന്ന് വീഡിയോ ഷുവറായിട്ട് ഞാൻ അന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് ആണ്. അപ്പൊ ഇപ്പൊ 1 വീക്ക് മുമ്പേ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വരണേന്റെ അന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം നാച്ചുറൽ ഐറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പക്ഷെ ഫോണായതുകൊണ്ട് എനിക്ക് അത്ര സംതൃപ്തി വന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിലാകുമ്പോൾ നമുക്ക് അത്രയും സൂക്ഷ്മമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അതായിരിക്കും.